കണ്ടിട്ടുണ്ട് അത് കരിമ്പ് ഷെന്നിയർ പാലക്കാട് നമ്മുടെ ബാബു മറ്റേ ബാബു ഒക്കെ ഇറക്കാൻ പോയാല് ഉള്ളതാണ് അങ്ങനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെയധികം ഞാൻ പ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്നതുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. കാരണം ഞാൻ രണ്ടു വർഷമായി റിട്ടയറായിട്ട് ഇവിടെ സർവീസിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് പല അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അനുഭവം നമുക്ക് അനുഭവം കുറവാണ് പക്ഷെ ഇവർക്ക് അനുഭവം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു മാർച്ച് മുന്നേ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ അതൊന്ന് പങ്കെടുക്കായിരുന്നു പോയി കാണാമായിരുന്നു എന്ന് വിചാരിച്ചു. സുരക്ഷയെക്കുറിച്ചിട്ട് നമ്മൾ പറയാനാണ് തോന്നുന്നത്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സ്വരക്ഷ എന്നുള്ളതാണ്. സ്വന്തം രക്ഷ, സ്വന്തം രക്ഷ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നാളേക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്പാദ്യം വെക്കണം, അതുണ്ടായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്കൊരു പൈസ ചെലവുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെല്ലാവരും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു അല്ലേ. ശാസ്ത്ര നമ്മുടെ തിയറി പ്രകാരം നമ്മൾ ഓവർ കോൺഫിഡൻസ് ഉള്ളവരാണ്. നമ്മളെല്ലാവരും ഓവർ കോൺഫിഡൻസ്, ഞാനടക്കം ഓവർ കോൺഫിഡൻസ് ഉള്ളതാണ്. എന്താണ് ഓവർ കോൺഫിഡൻസ്? എനിക്ക് ഇത് സംഭവിക്കില്ല അല്ലെ. നിങ്ങൾ വിചാരിക്കുന്നില്ലേ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ തലനായരെ എനിക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കേട്ടോ, തലനായരെ എനിക്ക് രക്ഷപ്പെടുക. അപ്പോൾ തിയറി പ്രകാരം പറയുന്നത് 10 തവണ നമ്മൾ തലനാരിലേക്ക് രക്ഷപ്പെട്ടാൽ 11-ാമത്തെ തവണ അപകടം ഉറപ്പാണ്. 1 തവണ നിങ്ങൾ നിയർ മിസ് സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും, ജാഗ്രത ഉണ്ടായിരിക്കും അല്ലെ. വർക്ക് ചെയ്യുന്നത് മലമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൈറ്റിലാണ്, ഉയരങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഉയരങ്ങളിൽ നിന്നുള്ള ഏറ്റവും അപകടം സംഭവിക്കാൻ ചാൻസ് എന്താണ്? ഉയരങ്ങളിൽ നിന്ന് വീഴ്ചയാണ് സംഭവിച്ചൂടെ, വീഴ്ച. അപ്പോൾ വീഴ്ചയാണ് നമ്മൾ ഭയക്കേണ്ടത്. അപ്പോൾ വീഴ്ച ഇല്ലാതിരിക്കുന്നതിനുള്ള സേഫ്റ്റി ഹാർനസ് ഇട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട? ഭയപ്പെടണ്ട. കാരണം നമുക്ക് ആത്മവിശ്വാസത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും. ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇത്ര ഉപകരണങ്ങളെ ഉപയോഗിക്കാൻ മടിക്കുന്നത്. പക്ഷേ അതെന്താണ്? അത് നമ്മുടെ ജീവനെ തന്നെ ഭീഷണിയുള്ള സാധനങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു ട്രെയിനിങ് നടത്തി, ഇവിടെ കുറേ കാര്യങ്ങൾ പഠിച്ചു, ശരിയാണോ? മനസ്സിലാക്കിയില്ലേ? ആ മനസ്സിലാക്കിയതിന് വേണ്ടി നിങ്ങൾ ഇന്നിവിടെ ചെലവഴിച്ച സമയവും നിങ്ങളുടെ അധ്വാനവും നാളത്തെ നിങ്ങളുടെ ജീവന്റെ വിലയാണ് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ പോരാ. 4-ാമതൊരു പ്രധാന ഘടകമുണ്ട്, അതെന്താണ്? ജഡ്ജ്മെന്റ് ആണ്, നിർണയം. നിർണയിക്കുക, ആര് നിർണയിക്കും? നമ്മൾ നിർണയിക്കും. എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സേഫ്റ്റി ഉപകരണങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇതാണ് പറയുന്നത്. അതിനാണ് അപകടം സംഭവിക്കുന്നത് മനസ്സിലുള്ളത്. കൂട്ടിടി, പിന്നെ നമ്മൾ വന്നിട്ട് നമ്മളെ തീർക്കുന്നു അല്ലേ. നമ്മുടെ ഏറ്റവും വിലപിടിച്ചുള്ള സാധനം എന്താണ്? തല. അപ്പം നമ്മുടെ തല എന്ത് ചെയ്യണം? ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെച്ച് വർഷമുണ്ടോ? എത്ര വർഷമുണ്ടോ? അടിച്ചിട്ടായിരിക്കും എയർ പമ്പി അടിക്കുക. അപ്പൊ നല്ല എയർ സർക്കുലേഷൻ ആയിരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ വലിപ്പത്തിലുള്ള ഒരു മരക്കൊമ്പ് കിട്ടുക, ഇതിലൂടെ ഒരു ലൂപ്പ് എടുത്തു. ഈ ലൂപ്പ് വലിച്ച് ടൈറ്റ് ചെയ്തു, ഈ കയറ് വിടരുത്, ഇത് ഇതിനുള്ള കൂടെ ടൈറ്റ് ചോദിച്ചു. ഈ കയറാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കയറ് പിടിച്ചിറങ്ങി കഴിഞ്ഞാൽ സേഫ് ആയിട്ട് എത്താം. ഇതാണ് പിടിച്ചതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇടത് കൈ ഫ്രണ്ടിലേക്ക് പിടിച്ചു, വലത് കൈ ബാക്കിലേക്ക് പിടിച്ചു. ക്ലിയർ ആണല്ലോ. ഇത് രണ്ടും കൂടി നമ്മൾ പരസ്പരം ചേർക്കും. നമ്മൾ വലിപ്പം കെട്ട് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമ്മൾ തലയിൽ കൂടെ ഉറക്കാം. ക്ലിയർ ആണോ? ഇത് എന്നെ പിടിക്കാൻ പറ്റാറുണ്ടോ? ഞാൻ അങ്ങനെയുണ്ട്. നല്ല രീതിയിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നല്ല രീതിയിൽ അതൊക്കെ കാണിച്ചു തന്നു വിചാരിക്കും. ഒരു ട്രെയിനിങ് മാത്രമുള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം, പരസ്പരം കണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെന്റ്, നിങ്ങളുടെ നിർണയം, നിങ്ങളുടെ തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകുക. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഇത്രയും വിലമതിക്കുന്ന കുറേ ഉപദേശങ്ങളും കുറേ കാര്യങ്ങളും പകർന്നു തന്ന ശ്രീകിഷോർ സാറ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഒരു സന്തോഷം. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് സാറിന് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ആദരവ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പം എന്നോട് എണീച്ച് ആദരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു
എനിക്കിപ്പോ പ്രത്യേകത നമ്മളിപ്പോ ഇത് പറഞ്ഞ് പിന്നെ മറ്റുള്ളവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോ അതിന് തയ്യാറായിട്ട് വന്ന കുറച്ച് പേര് നമ്മുടെ കോർഡിനേറ്റർമാര്. അപ്പൊ അവര് നമ്മളുടെ വില്ലേജ് ഉപ്പേക്കറിന്റെ ഒരു സ്നേഹോപഹാരം അതിനായിട്ട് ക്ഷണിക്കാണ് നമ്മളെ ആദ്യത്തെ മലപ്പുറം കഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി വളരെ അറിഞ്ഞായിരിക്കും പാലക്കാട് അല്ലെ, പാലക്കാട് സഹായിക്കാനും അതുപോലെ പല പ്രവർത്തനം നടന്ന ആളാണ്. ഒരു വലിയൊരു വ്യക്തിക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയിട്ടുള്ളത്. പലരും നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം എല്ലാവരും. ഇത് ഇദ്ദേഹം നമ്മളെ കൂട്ടത്തിലെ ഒരു വ്യത്യസ്തനായൊരു മനുഷ്യൻ തന്നെയാണ്. ഇത് ഫൈനലായിട്ടുള്ള നമ്മുടെ നറുക്കെടുപ്പാണ്. അപ്പോൾ നമ്മളുടെ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെയാണ് നമ്പർ, നമ്മളെ അവരുടെ ഇതിനനുസരിച്ച് വന്നിട്ടുള്ള നമ്പർ ഇട്ടിട്ടാണ് കൂപ്പണിൽ തരുന്നത്. ആ നമ്പറുകളായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ്. അതിനായിട്ട് നമ്മൾ കിഷോർ സാറിനെ തന്നെ നമ്മൾ അതാണ് സാറ് തന്നെ ഒരു ആ ഇതിപ്പോ ഇരുപത്തിയഞ്ച് ബേസിൽ കോതമംഗലം നമ്മുടെ എറണാകുളം ജില്ല ബേസിൽ കോതമംഗലം ഒന്നുണ്ട് ഇവിടെ ഇല്ല. ഗിഫ്റ്റ് നമ്മളുടെ ഫിലിൻ്റെ ഒരു ചേഞ്ച് ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതേപോലെ പുള്ളിയുടെ ഭാഗത്തിൽ നമ്മൾ തന്നെ അത് തെറ്റ് വാങ്ങുന്നു. ഇപ്പോൾ പുള്ളിക്ക് അത് കൊറിയറിൽ അയച്ചു കൊടുക്കൽ തന്നെ ആവുള്ളൂ. ഹലോ, ആ ഇല്ല, നിങ്ങൾക്ക് പ്രൈസ് അടിച്ചത് അതായത് നമ്മുടെ നറുക്കെടുപ്പിൽ കിട്ടിയേക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ കൊറിയറിൽ അയച്ചോ? വരും, അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഭംഗിയാക്കി നമുക്ക് തീർക്കാറുണ്ട്. അല്ല, എന്തായാലും വന്നാൽ മതി, എന്തായാലും അറിയിക്കാം അതിനനുസരിച്ചിട്ടാ. അപ്പൊ ഇപ്പൊ താങ്കൾക്ക് വേണ്ടിട്ട് അപ്പൊ നമ്മള് ഇപ്പൊ ഇത് തന്നെ ഏറ്റു വാങ്ങുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും, ഷോപ്പിലുണ്ടാവും. താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇപ്പോൾ സേഫ്റ്റി അത് എന്താണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് കിഷോർ സാറിൻ്റെ സേഫ്റ്റിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ചെന്ന് പ്രിയപ്പെട്ട മുസ്തഫ സാഹിബിന് എല്ലാവിധ താങ്ക്സും. ഈ വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത് അറിയിക്കുകയാണ്, അതിനുവേണ്ടി മാത്രമാണ് ബൈക്ക് എടുത്തത്. അതുപോലെ തന്നെ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഞങ്ങളൊരു ഗസ്റ്റിനെ പോലെ, കാരണം ഞങ്ങൾ ട്രെയിനികളാണ്. ഈ ട്രെയിനികൾക്ക് ഒരു അതിഥിയുടെ സൽക്കാരമാണ് അദ്ദേഹം തന്നുള്ളത്. ഭക്ഷണവും ചായ എന്താ സമയത്ത് വേണ്ടത് അതൊക്കെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത്. ഒരുപാട് പാച്ചലവും മറ്റുമൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ കഴിയുന്ന ഒരു ഫീസായിട്ട് തരാൻ പോലും തയ്യാറാണ്. ആ ഒരു സംഗതി കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ശ്രീകിഷോർ സാറി, അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എന്റെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലെ പരിപാടിയിൽ പങ്കെടുത്ത സമീർക്കാർക്കും ഈ അവസരത്തിന് ഞാൻ നന്ദി പറയാണ്. അതേപോലെ നമ്മുടെ ഈ കോർഡിനേറ്റർമാർ അവരും പല നാട്ടിൽ നിന്നായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ കന്യാകുമാരിന്നോട്ട് ഉണ്ട്, കാസർഗോഡ് നിന്നും മിക്ക ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. അവർ വേണ്ടി ഇതിനു വേണ്ടിയിട്ട് ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സഹകരിച്ചു നിന്നതിൽ ഒരുപാട് സന്തോഷം. അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാണ്. അതേപോലെ തന്നെ ഇതിനു വേണ്ടി തയ്യാറായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് ഈ വില്ലേജ് ഉപ്പേക്കറിൻ്റെ പേരിൽ. അതുപോലെ ഇതിൻ്റെ പുറകിൽ എന്നെ സഹായിക്കുന്ന കുറച്ച് പേരുണ്ട്, എൻ്റെ കൂട്ടുകാർ, കുടുംബക്കാർ എല്ലാം കൂടെ, ജ്യേഷ്ഠനും എല്ലാവരും കൂടെ. അവരോടൊക്കെ ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി പരിപാടി, ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് അറിയണോ കാണുന്നുണ്ടെങ്കിലും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് അപ്പോൾ ഈ പരിപാടി ഔപചാരികമായിട്ട് അവസാനിപ്പിക്കുകയുള്ളതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം.